കൊളോഷ്യർക്ക് എഴുതിയ ലേഖനം 3:8-11 വരെയുള്ള വാക്യം, കൊളോഷ്യൻസ് 3:8-11, വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു വാക്യമാണ്. വായിക്കാൻ പോവുകയാണ് കൊളോഷ്യൻസ് 3:8. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവ ഒക്കെയും വിട്ടുകളയുവീൻ. അന്യോന്യം പോഷ്കെ പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളക. തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പ്രതികാരത്തിനായി പുതുക്കം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചു കൊള്ളുവീൻ. നമ്മളോട് ദൈവം ആഹ്വാനം ചെയ്യുക. കൊളോഷ്യൻസിനകത്ത് കർത്താവ് പറയുകയാണ്, കൊളോഷ്യൻസ് എഴുതിയിരിക്കുന്ന പൗലോസ് തന്നെയാണ്, നമ്മൾ അതിന് മുമ്പിൽ പറയുന്നുണ്ട് 3-ാം അധ്യായത്തിൽ, ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. ഈ ലോകത്തിൽ ജീവിക്കുന്നു എങ്കിലും വി ആർ സ്പിരിറ്റ് ബീയിങ് ഹാവിങ് എ ജേർണി ഓൺ ദിസ് എർത്ത് ഫോർ എ ഷോർട്ട് പീരിയഡ്. അത് നമ്മുടെ തലയിൽ ഉറയ്ക്കണം. ഞാൻ ആര്? ഞാനൊരു ആത്മീക മനുഷ്യനാണ്. എന്നിലൊരു പരിശുദ്ധാത്മാവുണ്ട്. ദൈവത്തിലായി കഴിയുമ്പോൾ നമ്മൾ പരിശുദ്ധ ദൈവം നിയോഗിച്ചവരാണ് യേശുവിനെ കാണും. വി ആർ സ്പിരിറ്റ് ബീയിങ് ഹാവിങ് എ ജേർണി ഓൺ ദിസ് എർത്ത് ഫോർ എ ഷോർട്ട് പീരിയഡ് ഫോർ എ പേർപ്പസ് വിച്ച് ഗോഡ് ഹാസ് അസൈൻഡ്. ആ പേർപ്പസ് അല്ലെ, ആ കോളിങ് എന്താണെന്നറിയാൻ വയ്യാതെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് ഞാൻ ചെയ്ത് കാണിക്കാം വിചാരിക്കുമ്പം ദൈവം പറയും, പോയി ചെയ്തേ ചുവാ മോനെ എന്ന് പറയും. പക്ഷേ എത്രയോ എളുപ്പമാണ്. അവൻ്റെ വഴികളാണ് ഏറ്റവും ഉത്തമമെന്ന് മനസ്സിലാക്കണമെങ്കിൽ കർത്താവിൻ്റെ കൂടെ ഇരിക്കണം. അതുകൊണ്ടാണ് ദൈവം കൊളോഷ്യൻസ് 3 പറയുന്നത്, ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മൾ മരിച്ചു എന്ന് ബോധം വരണമെങ്കിൽ നമ്മളുടെ ജഡം മരിക്കണം. ഞാനെന്ന ഭാവം മരിച്ചിട്ട് ദൈവത്തിന് വേണ്ടിയാണ് നിൽക്കുന്നതെന്ന് നമ്മൾ പറയണം. അപ്പോൾ നമ്മൾ വചനം പറയുക, കർത്താവ് നിനക്ക് വേണ്ടി നിൽക്കുന്നു, നിൻ്റെ നാമം പകർന്നേ ഒക്കത്തുള്ളൂ. അങ്ങനെ ദൈവം പറയുകയാണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഈ വചനമെടുത്ത് വായിക്കുമ്പം ഉയരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. ഉയരത്തിലുള്ളത് കാര്യം ചിന്തിക്കുമ്പോഴാണ് ഈ ലോകത്തിലുള്ള കാര്യം അടുക്കാമെന്ന് ബോധം വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകത്തില്ല. കാരണം നമ്മൾ ക്രിസ്തുവിനോടുകൂടെ മറഞ്ഞ ജീവിതമാണ്. അപ്പോൾ നമ്മളിനി ആരും കാണത്തില്ല. ദൈവം കാണുന്നത്, ദൈവവും മറ്റുള്ളവരും പിശാചും കാണുന്നത് നമ്മൾ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ്. ഇപ്പം എന്നെ ആരും കാണത്തില്ല, പിന്നെ എനിക്കെന്ത് പേടിക്കാനാണ്? ചിന്തിച്ചിട്ടുണ്ട്? നമ്മൾ ഓരോ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ, ഞാൻ ചില സന്ദർഭങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ വേറൊരു ശക്തി ഇങ്ങോട്ട് കയറി വരും. ഐ നോ ദാറ്റ്. പക്ഷെ പറഞ്ഞു കഴിയുമ്പം പ്രാർത്ഥനയെല്ലാം കഴിയുമ്പം പിന്നെ നമ്മൾ നമ്മളാകും. അപ്പോൾ നമ്മളീ കഴിയും, എന്തിനാ നമ്മളത് പ്രാർത്ഥിച്ച്, അത് പ്രാർത്ഥിച്ച് ശരി. അത് നമ്മളല്ല. നമ്മളതിനെക്കുറിച്ച് ഒത്തിരി പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല. വി ഹാവ് ഒബെയ്ഡ് ദ ഹോളി സ്പിരിറ്റ്. അതിൽ വിനയപ്പെടണം. ദൈവമേ അത് പറഞ്ഞത് നീ ആണെങ്കിൽ, നമ്മൾ പരിശുദ്ധാത്മാവിൽ നിൽക്കുന്ന നമുക്ക് ഉറപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അതുകൊണ്ട് ചിലപ്പം ചില ബലഹീനത വന്നെന്നിരിക്കലും, എങ്കിലും ദൈവം അത് അനുഗ്രഹമാക്കി മാറ്റും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട്. പരിശുദ്ധാത്മാ ചില ക്രിയ ചെയ്യുന്ന എല്ലാം നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പോൾ ദാവീദ് ബത്ഷെബയുടെ പുറകെ പോയി, അത് കണ്ട് യൂറിയ എന്ന് പറഞ്ഞ ആ മനുഷ്യനെ കൊന്നു. എന്ത് സംഭവിച്ചു? ഒരു വ്യഭിചാരം ചെയ്തു, ഒരു കൊലക്കുറ്റം ചെയ്തു. അതങ്ങനെ അങ്ങ് പോയേനെ. അപ്പം നാദാൻ പ്രവാചകം വന്നിച്ച് വഴക്ക് പറഞ്ഞു, നീ ചെയ്തത് ശരിയല്ല എന്നുള്ളതല്ല, ഒരു ഉദാഹരണത്തിൽ കൂടെ ഒരാൾക്ക് കുറേ ആടുണ്ടായിരുന്നു, വേറൊരാൾക്ക് ഒറ്റ ആടേ ഉള്ളായിരുന്നു. അവൻ മറ്റവൻ ആ ഒരാടിനെ എടുത്തുകൊണ്ട് അവനെ അതിനെ കുരുതി കഴിച്ച് യാഗം കഴിച്ചപ്പോൾ അവൻ അവൻ മരിച്ചേക്കത്തുള്ളൂ എന്ന് ദാവീദ് പറഞ്ഞു. അപ്പം നാദാൻ പറഞ്ഞു, അത് നീ തന്നെയാണ്. സി ദാറ്റ് ഈസ് ഇറ്റ്. അതായത് വഴിതെറ്റി അങ്ങോട്ട് പോകുമ്പോൾ ദൈവം ഒരു പ്രവാചകനെ വിട്ടിട്ട് നേരെ വഴി കൊണ്ടുവരികയാണ്. അതല്ലേ നമ്മുടെ ജീവിതത്തിൽ? നമ്മളൊക്കെ ഓരോ വഴിക്കോട്ട് പോകുമ്പം ഞാൻ മൂലം ചിലപ്പോൾ 10,000 പേര് ദൈവത്തെ കണ്ടെന്നിരിക്കും. നിങ്ങൾ മൂലം ചിലപ്പോൾ അതിൽ കൂടുതൽ കണ്ടെന്നിരിക്കും. പക്ഷെ നമ്മൾ വഴി കാണിക്കാനായിട്ട് ദൈവത്തിൻ്റെ ഉയരത്തിലുള്ളത് ചിന്തിക്കുന്നില്ല എങ്കിൽ എങ്ങനെ വഴി കാട്ടിക്കൊടുക്കും? എല്ലാ കാര്യങ്ങളും ദൈവത്തെ മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അതോടുകൂടി അവൻ സകലതും തരുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ദൈവം ആദ്യത്തെ കണ്ടീഷൻ ശരിയാക്കുക, അത് രണ്ടാമത് ശരിയാക്കത്തില്ല. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അപ്പോൾ പിന്നെ 5 പറയുന്ന നുറുനടപ്പ്, അശുദ്ധി, അതിരാഗം, ലസ്റ്റാണ് ഈ അതിരാഗം എന്ന് പറയുന്നത്, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. നമ്മൾ മരിപ്പിക്കാൻ കിടക്കണം, അത് മരിക്കണം, ദിനം പ്രതി മരിക്കണം. എന്തൊക്കെയാണ്? ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ലസ്റ്റ്, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം. അത് മരിച്ചേ പറ്റൂ. അതെന്നിൽ പ്രവർത്തിക്കാനൊക്കെ
മറക്കത്തില്ല എന്ന് നമുക്ക് പറയാനുള്ള കൃപ വരണം, ശക്തി വരണം. അന്നേരമാണ് പറയുന്നത് കോപം, ക്രോധം, ഈർഷ. അപ്പോൾ ഈ കോപം എന്ന് പറയുമ്പോൾ കയ്യിന് കോപം വന്നു. കയ്യിന് അതിന് കയ്യിന് കോപം വന്നത് കയ്യിന് ആബേലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നേർച്ച കാഴ്ചകളെ കൊണ്ട് കൊടുക്കാൻ പോയി. കയ്യിൻ്റെ ദൈവത്തിന് ഇഷ്ടമായില്ല, കാരണം ദൈവ നിബന്ധന ഒരു പ്രോട്ടോക്കോൾ ഉണ്ടായിരുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ആബേൽ കൊണ്ടുവന്ന ആട്ടിൻകുട്ടിയെ രക്തം ചൊരിച്ചു, പക്ഷേ കയ്യിൻ കുറച്ച് അവനുണ്ടാക്കിയ കൃഷി കൊണ്ട് കൊടുത്തു. ദൈവത്തിന് കോപമുണ്ടായി, ദൈവത്തിന് കയ്യിനെ സ്വീകരിച്ചില്ല. പക്ഷേ കയ്യിന് ദൈവത്തോട് മാനസാന്തരപ്പെടുകയല്ല, ക്ഷമ ചോദിക്കുകയല്ല. പിന്നെയോ കയ്യിന് ഹാബേലിനോട് ജലസി, ക്രോധം, കോപം, ക്രോധം. കോപം കഴിഞ്ഞാൽ ക്രോധം വരുമല്ലോ. ഈ പറയുന്ന കോപം, ക്രോധം, ഈ പറയുന്ന എല്ലാത്തിൻ്റെ അവസാനം കൊലയാണ്. അപ്പം വേറൊരാളെ ഇല്ലാതാക്കാനും മാത്രമുള്ള ശക്തിയാണ് ഇതിനൊക്കെ. അപ്പോൾ ആദ്യമേ അതിനെ കടിഞ്ഞാണിടണം. കോപം, കോപത്തിന് കയ്യിൻ അടിമപ്പെട്ടു, കയ്യിൻ ആബേലിനെ കൊന്നു. ഇന്നും ശാപം നിൽക്കുന്നു. ആബേലിൻ്റെ രക്തം ഇന്നും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. തീരാത്ത പാപമായി മാറി കോപം, ക്രോധം. അത് തന്നെ ഏശാവ് യാക്കോബിനെ കൊല്ലുമെന്ന് ക്രോധത്തോട് വിളിച്ചു പറഞ്ഞു. കാരണം എന്തുവാ, യാക്കോബ് ഏശാവിന് കിട്ടേണ്ട അനുഗ്രഹം യാക്കോബിൽ നിന്ന് ഇസഹാക്കിൽ നിന്ന് കളിപ്പിച്ചു വാങ്ങിച്ചു. അപ്പോൾ ഏശാവ് പറഞ്ഞു, ഇന്ന് ഞാൻ അവനെ കൊന്നിട്ടേ കാര്യമുള്ളൂ, ഞാൻ അവനെ കൊല്ലും. കൊല്ലുന്നില്ല എങ്കിലും കൊന്ന പോലെ ആയില്ലേ. യുവർ വേർഡ്സ് ആർ പവർ. അതാണ് കോപവും ക്രോധവും കൊലയിൽ ചെന്ന് പറ്റും. പിന്നെ ഈർഷ, ഈർഷ വരുന്നത് ജോസഫിനോട് തൻ്റെ സഹോദരന്മാർക്ക് എല്ലാം ഈർഷയായിരുന്നു. എന്താ, സഹോദരന്മാർ നോക്കുമ്പോൾ അപ്പൻ ഇവനോട് കൂടുതൽ ഇഷ്ടം, അവന് നല്ല വസ്ത്രമൊക്കെ ധരിപ്പിക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും ഈർഷ തോന്നിയിട്ട് അവന് ഇവൻ്റെ ജോസഫിന് വേറൊരു സ്വഭാവം ഉണ്ടായിരുന്നു, സഹോദരന്മാരുടെ ബലഹീനത വിളിച്ചു പറയും. അതിനാൽ ഈർഷ, പക്ഷേ ആ ഈർഷ എവിടെ ചെന്ന് പറ്റി, ജോസഫിനെ കൊല്ലുന്ന സ്റ്റേജിൽ. കൊന്നില്ലെന്ന് പറയുന്ന ദൈവം ഇടപെട്ടുണ്ട്, അല്ലെ കൊന്നേനെ അവർ. അപ്പം ഇതൊക്കെ കോപം, ക്രോധം, ഈർഷ, ഇതെല്ലാം കൊലയിൽ ചെന്ന് അന്ത്യം. അതിനു മുമ്പേ അത് ബ്രേക്ക് 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 ഇറ്റ്. പിന്നെ ദൂഷണം പറയുക, അതായത് മറ്റുള്ളവരുടെ നന്മയിൽ ജലസ്യ തോന്നിയിട്ട് ദൂഷണം പറയുക. അത് ഒത്തിരി ക്രിസ്ത്യാനിയുടെ ഇടയ്ക്ക് കാണും. അത് മാറണം. മറിയം മോശയെക്കുറിച്ച് ദൂഷണം പറയുന്നു. മറിയം പറയുന്ന മോശം മാത്രമേ ഉള്ളൂ, ഇല്ല ദൈവത്തെക്കുറിച്ച് അറിയുന്നു, ഞങ്ങൾക്കും ഉണ്ട്. അപ്പോൾ മറിയത്തിൻ്റെ കൈയും ദേഹവും കുഷ്ഠം പിടിച്ചെന്നാണ് പറയുന്നത്. പിന്നെ മോശം പ്രാർത്ഥിച്ചിട്ട് അത് മാറ്റിക്കൊടുത്തു. അപ്പോൾ ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ല. ദുർഭാഷണം, ദാനിയലിനെ കുറിച്ച് രാജാവിൻ്റെ മുമ്പിൽ പരാതി പറഞ്ഞു. ഹാമാൻ മൊർദ്ദെഖായിയെക്കുറിച്ച് ദുർഭാഷണം പറഞ്ഞു. ഇതൊക്കെ വേദപുസ്തകത്തിലുണ്ട്. എന്തിനാ ഇതൊക്കെ ചെറിയ, ഇതൊക്കെ ശരി ശരി എന്ത് തെറ്റ് എന്ത് നമ്മളെ പഠിപ്പിക്കുക. പോഷ്ക്ക്, അനാനാസും സപ്പോറായും പോഷ്ക്ക് പറഞ്ഞു. കടം സ്ഥലം വിറ്റേച്ച് അവർക്ക് ഒരേ കാശുണ്ടാക്കി. അവർ ഒരല്പം കൊണ്ട് കൊടുത്ത് ചെയ്ത് ഞങ്ങൾ വിറ്റതിൻ്റെ ഒരംശമെന്ന് പറയാം, അല്ല ഇത് മുഴുവനെന്ന് പറഞ്ഞു. അതുകൊണ്ട് ചോദിച്ചു ഇത്രയേ ഉള്ളോ എന്ന് ചോദിച്ചു. രണ്ടുപേരും മരിച്ചു, കാരണം രണ്ടുപേരും പരിശുദ്ധാത്മാവിനെതിരായിട്ട് പാപം ചെയ്തു. നമ്മൾ ഓർക്കേണ്ടത് ഇതൊക്കെ കളയാൻ നമ്മൾ നേരത്തെ കർത്താവ് എന്നിൽ കോപം, ക്രോധം, ഈർഷ, ദുർദൂഷണം, ദുർഭാഷണം ഇവയെല്ലാം വിട്ടിട്ട് പോഷ്ക്ക് പറയുന്ന സ്വഭാവം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ എന്ന് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഇതുണ്ടാകരുതെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ തന്നെ സൃഷ്ടിച്ചതിൻ്റെ പ്രതിമ പരിജ്ഞാനത്തിന് പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ, അതായത് പഴയ മനുഷ്യനിലുള്ള ഈ സ്വഭാവങ്ങളെല്ലാം ഉരിഞ്ഞു കളയണം. ഇതെത്രയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഓരോരുത്തരും ഓരോ തരത്തിൽ പല ഡിഗ്രിയിൽ. പക്ഷെ ദൈവം പറയുന്ന അതുരിഞ്ഞ് കളഞ്ഞിട്ട് പരിജ്ഞാനത്തിൻ്റെ പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ നീ ധരിക്കണം. അതൊരു കോൺഷ്യസ് എഫേർട്ടാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഉടുത്ത വസ്ത്രം മാറ്റി പുറത്തിറങ്ങാൻ നേരത്ത് വസ്ത്രം ഉടുക്കുന്നത് പോലെ തന്നെ പുതിയ വസ്ത്രം ഉടുക്കണം പുതിയ മനുഷ്യന്. അവിടെ യവനെന്നും യഹൂദനൊന്നുമില്ല, പരിച്ഛേദന അഗ്രചർമ്മനും എന്നില്ല, ബർബരനെന്നോ ശകനെന്നോ ദാസനെന്നോ സ്വതന്ത്രനോ ഇല്ല. ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ അവകാശിയാണ്, ദൈവത്തിൻ്റെ കൂട്ടവകാശിയാണ്. ദൈവം ചെയ്ത സകല നന്മയുടെ നന്മ പ്രവർത്തി നന്മ അനുഗ്രഹത്തിനും ഫലത്തിൻ്റെ അവകാശം എനിക്കൂടുണ്ട്, എൻ്റെ തലമുറയ്ക്കുണ്ട്. പറഞ്ഞ് പ്രാർത്ഥിച്ചു വാങ്ങിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. ദൈവഹിതത്തിന് യോജിക്കാത്തതായ കോപം, ക്രോധം, ശാഠ്യം, ദൂഷണം, ദോഷണം, പോഷ്ക, ഇതെല്ലാം ഞങ്ങളിന്ന് മാറ്റണം. ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല ഇതിനകത്തൊക്കെ, ഇതൊക്കെ ജഡസ്വഭാവങ്ങളാണ്. ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ നീ വ്യക്തമായിട്ട് പറയുമ്പം പരിശുദ്ധാത്മാവാകുന്ന പ്രാവ് ഞങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരണം. ഈ വചനം ചെന്ന് കൊള്ളുന്ന ഓരോ കുടുംബങ്ങളിൽ ഇത് പ്രവർത്തിക്കണം. ദൈവത്തിൻ്റെ ചിന്തകളെ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. അവിടെ നിരാശയില്ല.
ഉയരത്തിൽ ദൈവ സ്വർഗരാജ്യത്തിൽ എല്ലാത്തിനും ഒരു അനുഗ്രഹമുണ്ട്. അവിടെ സന്തോഷമുണ്ട്, സ്നേഹമുണ്ട്, സമാധാനമുണ്ട്. ഞങ്ങളുടെ മാറി നിൽക്കുന്ന കുഞ്ഞുങ്ങളെ തിരിച്ച് കടന്നു വരട്ടെ അപ്പച്ച. എൻ്റെ പരിശുദ്ധാത്മാ ദൈവദൂതന്മാരെ അതിനെ അസൈൻ ചെയ്ത് വിട്ട് ക്രിയ ചെയ്തുകൊണ്ട് അവർ കടന്നു വരട്ടെ അപ്പച്ച. ആർക്കും ദൈവത്തിൽ നിന്ന് മാറി നിൽക്കാനൊക്കത്തില്ലല്ലോ. അവരെവിടെ പോയി ഒളിച്ചാലും നീ കണ്ടിട്ടുണ്ട്. ആകാശത്തിൽ നക്ഷത്രത്തിൻ്റെ ഇടയ്ക്ക് പോയിരുന്നാലും നീ കാണും. പാതാളത്തിൽ പാവിരിച്ചാലും നീ കണ്ടിട്ടുണ്ട്. അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ സമയമായി. എല്ലാ കുടുംബങ്ങളും ഭാരപ്പെട്ട് നിൽക്കുന്ന എന്തെങ്കിലും തരത്തിൽ കുടുംബത്തിൽ ഛിദ്രതയുടെ ആത്മാവാണ്, ഞാൻ അഴിച്ചു മാറ്റിയിട്ട് സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് നിറയ്ക്കണമേ. ഓമർക്കെഴുതി ലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, കർത്താവേ എൻ്റെ ദിവ്യ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഒരൊറ്റ ശക്തിക്ക് എൻ്റെ സ്നേഹത്തിൽ നിന്ന് ഒരു കഷ്ടത്തിനോ ദുഃഖത്തിനോ സങ്കടത്തിനോ മരണത്തിനോ വാളിനോ ഒരു കാര്യത്തിനും ദൈവമേ നിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ അകറ്റാൻ സാധിക്കത്തില്ല. ആ ദിവ്യ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുമ്പോൾ ഞങ്ങൾ നന്മ ചെയ്യുന്നവരായിരിക്കും മാറ്റും കർത്താവ്. അതിൻ്റെ ഉറവ നീ തന്നെ ആയിരിക്കട്ടെ. അങ്ങനെ അത് ചെയ്യുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ദൈവസ്നേഹം ഒഴുക്കുന്നതിന് നന്ദി പറയുന്നു. ആ യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.